എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ രാവിലെ ഉറങ്ങിയതേ ഉള്ളൂ, താമസിച്ചു പോയി. ഇപ്പോൾ തന്നെ എഴുന്നേറ്റപ്പോൾ തന്നെ 9:34 9 കഴിഞ്ഞ്. എന്തായാലും ഉള്ള ഉണങ്കല്ലേ, കുറച്ച് ഉറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എണീക്കാത്തതിൻ്റെ മെയിൻ കാരണം അലാറം വെച്ചു, അലാറം അടിച്ചില്ല, അലാറം ചതിച്ചു. അങ്ങനെയാണ്. എങ്ങാണ്ട് 7:30 എങ്ങാണ്ടാണ് അലാറം വെച്ചിരുന്നത്, അത് അടിച്ചില്ല, തെറ്റി 9:30 ഇപ്പോൾ എഴുന്നേറ്റ്. കുഴപ്പമില്ല, വേറെ അത്യാവശ്യ കാര്യമൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അതിരിക്കട്ടെ. പിന്നെ എല്ലാവർക്കും ഓണം വരികയാണ്. എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ഹാപ്പി ഓണം. നിങ്ങളും ഹാപ്പി ഓണം പറയുന്ന, എൻ്റെ കൂടെ ഹാപ്പി ഓണം പറയണമെന്നും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക. ഒരു കാണുമ്പോൾ ഒരു സന്തോഷം, ഹാപ്പി ഓണം. അപ്പോൾ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ റോബിൻ എന്ന വ്യക്തിയുടെ അപ്ഡേഷൻസ് കാര്യങ്ങൾ. അത് ഒരുപാട് അമ്മമാരാണ് കൂടുതൽ, അതായത് മാന്യമായി ഈ എന്ത് പറയാം, സത്യസന്ധമായി സ്നേഹിക്കുന്ന കുറേ അമ്മമാരുണ്ട്, ആൾക്കാരൊക്കെ ഉണ്ട് ഈ റോബിൻ എന്ന വ്യക്തിക്ക് ഫാനായിട്ട്, ഫാമിലി ഫാൻ. ഓക്കെ. അപ്പോൾ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ പറയുന്ന ഡോക്ടർ റോബിൻ എന്ന വ്യക്തിയുടെ അപ്ഡേഷൻസ്. അപ്പോൾ കുറേ എല്ലാ ചാനലുകാരും ഈ റോബിൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് ചെയ്യുന്ന എല്ലാവരും ആ അപ്ഡേഷൻ പറഞ്ഞതാണ്. അതായത് റോബിൻ്റെ ഇൻ്റർവ്യൂ എന്ന് പറയുന്ന, ഓണ സ്പെഷ്യൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്ന സാധനം എല്ലാവരും അപ്ഡേറ്റ് ചെയ്തതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്കൊക്കെ. ഞാനിപ്പോൾ വേറെ കണ്ടൻസൊക്കെ ചെയ്ത് പോകുന്നതുകൊണ്ട് എനിക്ക്, ഞാൻ എൻ്റെ വീട് ചാനലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കണ്ടൻസും ചെയ്യണം, അല്ലാതെ റോബിൻ്റെ മാത്രം അങ്ങനത്തെ ഒരു സെറ്റപ്പൊന്നുമില്ല. ഞാൻ റോബിൻ ഫാമിലി ഫാനൊന്നുമില്ല. എനിക്ക് അങ്ങേടത്ത് ഇഷ്ടം കൂടുതലും ഇല്ല, ഇഷ്ടം കുറവും ഇല്ല, അല്ല അങ്ങനത്തെ വീഡിയോസ് എൻ്റെ കണ്ണി കാണുന്ന എല്ലാ വീഡിയോസും ഞാൻ ചെയ്ത് പോകും. അല്ലെ, ചിലത് റീച്ച് ആവും, ചിലത് റീച്ച് ആവില്ല, സ്വാഭാവികം. അപ്പോൾ കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചിട്ടുണ്ട് നിയന്ത്രണ റോബിൻ്റെ വീഡിയോ നിർത്തിയാൽ പേടിച്ചു പോയോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. ഈ ഇഷ്യൂസൊക്കെ നടന്നപ്പോൾ, അതായത് റോബിൻ്റെ പേരിൽ റോബിൻ ഇല്ല എങ്കിലും പുറത്തു നിന്ന് കുറേ പേര് അടിയുണ്ടാക്കിയപ്പോൾ അത് കണ്ട് ഞാൻ പേടിച്ചു പോയോ എന്ന് വരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എന്തിനു പേടിക്കണം, എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ ഓരോന്ന് തിങ്ക് ചെയ്യണം, എനിക്കതൊക്കെ കാണുമ്പോൾ എന്നുള്ള രീതിയിൽ ഞാൻ ഇരിക്കുകയാണ്, മനസ്സിലായോ? ഞാൻ എന്തിനു പേടിക്കണം, എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ പിന്നെ റോബിൻ്റെ വീഡിയോ ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ ആവശ്യമില്ലാതെ ചുമ്മാ കണ്ടന്റ് ഉണ്ടാക്കി ചെയ്യാറുമില്ല, ചെയ്യേണ്ട കാര്യവുമില്ല, മനസ്സിലായോ? ചിലവരൊക്കെ ചെയ്യുന്ന പോലെ ചുമ്മാ വന്നിരുന്ന് റോബിൻ്റെ പേരും പറഞ്ഞിട്ട് കുറേ പേര് ബാക്കിയുള്ളവരെ കുറ്റവും പറഞ്ഞ് അങ്ങനെ വീഡിയോ ചെയ്യേണ്ട കാര്യമൊന്നും എനിക്കില്ല, ഞാൻ ചെയ്യത്തുമില്ല. ഇപ്പോൾ റോബിൻ്റെ ഭാഗത്ത് തെറ്റ് കണ്ടാലും ഞാൻ പറയും, ശരി കണ്ടാലും പറയും, നല്ലത് കണ്ടാലും ഞാൻ പറയും. അതിപ്പോൾ റോബിൻ്റെ കാര്യം ആരെ, ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള സിനിമ റിവ്യൂ ചെയ്യൂലേ, അപ്പോൾ സിനിമ റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും, ആ ഒരു ലെവലാണ്. അല്ലാതെ അതിൻ്റെ പേരിൽ ഒരാളെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുക, ഒരു വേറൊരാളെ പുകഴ്ത്തി പറയുക, ആ സ്വഭാവം ഒന്നും എനിക്കില്ല, മനസ്സിലായോ? ഞാൻ എൻ്റെതായ രീതിയിൽ അങ്ങ് പോവും, സംസാരിക്കും, അതിൽ കുറേ പേർക്കൊക്കെ ഇഷ്ടപ്പെടും, അതിലിനേക്കാളും കുറേ പേർക്ക് ഇഷ്ടപ്പെടൂല, അങ്ങനത്തെ ഒരു വേ ഓഫ് ലെങ്തിൽ അങ്ങ് പോവും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആണ്. അപ്പോൾ റോബിൻ്റെ പുതിയൊരു ഇൻ്റർവ്യൂ മൈൽ സ്റ്റോൺ മേക്കർ എന്ന് പറയുന്ന ചാനലിൽ പാർവതിയുമായിട്ടാണ് വരുന്നത്. അതിലെനിക്ക് ഒരു കാര്യം എടുത്തു പറയാം. ഇൻ്റർവ്യൂ നിങ്ങളെല്ലാവരും ഫോട്ടോ കണ്ടാണ്, ആരതി പൊടി, പാർവതി, റോബിൻ, ഇവർ മൂന്ന് പേര് നിൽക്കുന്ന ഒരു ഫോട്ടോ മൈൽ സ്റ്റോൺ മേക്കറിൽ. അത് റോബിൻ ഷെയർ ചെയ്തു, അവരെ മൂന്ന് പേരെ ചാനലിൽ മെൻഷൻ ചെയ്ത് അത് വന്നിട്ടുണ്ട്. ഓണ സ്പെഷ്യൽ ഇൻ്റർവ്യൂ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മൂന്ന് പേരും സൂപ്പർ ലുക്കാണ് കേട്ടോ, മൂന്ന് പേരും കൊള്ളാം, അടിപൊളി ലുക്കായിട്ടിരിക്കണം, നല്ല ഇത്. പക്ഷേ എനിക്കിതിൽ എടുത്ത് പറയാൻ, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ലുക്ക് ആരതി പൊടിയുടെ ലുക്കാണ്. ഇല്ല, അതെന്തെന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്, കാരണം മഞ്ഞ സാരി, ആ ഒരു ഇത്, ആ ഒരു ഡ്രസ്സിങ് ഒക്കെ അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ പാർവതിയുടെയും കൊള്ളാം, കൊള്ളൂലെന്നല്ല, പക്ഷെ പാർവതിയുടെ ഡ്രസ്സിങ് സ്ഥിരം ഒരു ഓണം സ്റ്റൈലിലാണ് എനിക്ക് തോന്നിയത്. എല്ലാ ഓണക്കാലങ്ങളിലും ഇതുപോലത്തെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെയാണ് ആൾക്കാർ ഇടുന്നത്. കൊള്ളാം, കൊള്ളൂലെന്നല്ല, പക്ഷെ സ്ഥിരം ഓണക്കാലം ആയതുകൊണ്ട് നമുക്ക് അത്രയും ഒരു ഇതില്ല. പിന്നെ റോബിനും അതുപോലെ തന്നെ സ്ഥിരം ഒരു ഓണക്കാലമുണ്ട്, ഷർട്ട്, അതെ, ഷൂ, സ്ഥിരം ഓണക്കാലം ആ ഒരു ടൈപ്പ് തന്നെയാണ്. പക്ഷെ ആരതി പൊടി ഒരു സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കൊള്ളാം കേട്ടോ. മഞ്ഞയിലും മറ്റേ എന്തോ ചന്ദന കളർ ബോർഡറാണെന്ന് തോന്നുന്നു അല്ലേ, അങ്ങനെ എന്തോ സെറ്റപ്പാണ്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല അടിപൊളി ലുക്കിൽ നിൽക്കുന്നുണ്ട്. ബാക്കി രണ്ടൊരു ലുക്കല്ല, നല്ല ലുക്കിൽ നിൽക്കുന്നുണ്ട്, അടിപൊളി. എന്തായാലും ഇന്റർവ്യൂ വെയിറ്റ് ചെയ്യാം, മൈൽ സ്റ്റോൺ മേക്കറിലാണ്, നല്ല റീച്ച് കിട്ടുന്ന ഇന്റർവ്യൂ ആയിരിക്കും മിക്കവാറും. ഓണ സ്പെഷ്യൽ ഇന്റർവ്യൂ അടിപൊളിയായിട്ട് നടക്കട്ടെ, അല്ലാതെ ഇതിന്റെ ഇടയിൽ ചുമ്മാ ഒന്നാണ് ആവശ്യമില്ലാതെ ആരും കോൺട്രവേഴ്സി ഉണ്ടാക്കണ്ട. ഇനി ഇപ്പോ കുറേ പേരെങ്കിലും ചിലപ്പോൾ ഇറങ്ങും, ഓ എന്നാ വിടി എന്നാ ഇന്റർവ്യൂ, നമുക്കതില് റോബിൻ ചിലപ്പോ, റോബിന് ഉണ്ടായ ചിലപ്പോ ഒരുപാട് ദുരന്തനുഭവങ്ങൾ പറയും, ചിലപ്പോൾ റോബിന് ഇതിനെ കുറിച്ച് ഒന്നും മിണ്ടത്തില്ല, ഈ കാര്യം ഈ ടോക്ക് ചെയ്യത്തില്ല, ഈ ടോപ്പിക് എടുത്തിടത്തില്ല, അവരുടെ ലൈഫിലെ നല്ല നല്ല കാര്യങ്ങൾ മാത്രം അവർ സംസാരിച്ചിട്ട് പോകും.
അങ്ങനെ സംസാരിച്ചിട്ട് പോയാലും അതാണ് നല്ലതെന്നേ ഞാൻ പറയത്തുള്ളൂ. ചുമ്മാ എന്തിനാവശ്യമില്ലാതെ ഈ കഴിഞ്ഞ ഈ കേസുകൾ, അതായത് ഈ റോബിന്റെ പേരും പറഞ്ഞ് ഇവിടെ കിടന്ന് കുറെ പേര് വീഡിയോ ചെയ്ത് അടിയുണ്ടാക്കി, ആ കേസൊക്കെ എടുത്തിടേണ്ട കാര്യമൊന്നും ഇല്ല. അതൊന്നും ഇടാതെ മര്യാദയ്ക്കുള്ള അപ്ഡേഷൻസ് നൽകി റോബിന്റെ അങ്ങേരെ ഫ്യൂച്ചർ പ്ലാൻസിനെ കുറിച്ച് വേണമെങ്കിൽ സംസാരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ നടക്കുന്ന നല്ല കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം, കല്യാണം അതിനെ കുറിച്ച് സംസാരിക്കാം. അതൊക്കെ ആയിരിക്കും മിക്കവാറും എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു ലെങ്തിൽ ഞാൻ പറയാണ്, മൈൻഡിൽ പറയാണ്, മിക്കവാറും റോബിൻ ഈ പഴയ കാര്യങ്ങളോ അല്ലെങ്കിൽ പറഞ്ഞ ഇതൊക്കെ എടുത്തിടാൻ ശ്രമിക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് മാക്സിമം. പിന്നെ ഇനി എങ്ങാണ്ട് പാർവതി കിണ്ടി കിണ്ടി ചോദിച്ച് എടുത്തിട്ടാലേ ഉള്ളൂ, അല്ലാതെ എനിക്ക് തോന്നല്ല. അറിയില്ല, ഇനിയിപ്പോൾ അവരുടെ ഇന്റർവ്യൂ അല്ലേ, അവർക്ക് എല്ലാം അറിയാവും. പിന്നെ ചിലപ്പോൾ അവർ ഓണസദ്യയൊക്കെ കഴിക്കും, ആ സെറ്റപ്പ് ആയിരിക്കും അവരുടെ നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല മൊമെന്റ്സ് അതൊക്കെ പറഞ്ഞു പോകും. അവരുടെ ഫ്യൂച്ചർ പ്ലാൻ, ബിസിനസ് ആ ഒരു സംഭവമൊക്കെ ആയിരിക്കും ചിലപ്പോൾ പറഞ്ഞു പോകാൻ ചാൻസ്. പിന്നെ ഇതിപ്പോ റോബിൻ ഫാമിലിക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ തന്നെ ഞാൻ ഒരുപാട് പേരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരൊക്കെ റോബിന്റെ തിരിച്ചുവരവ് അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. നല്ലത് തന്നെ. ഇത് റോബിന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ കുറെ നിഷ്കളങ്കമായ കുറെ പേരുണ്ട്. അവർക്കൊക്കെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിയും ഉണ്ടാകാൻ പാടില്ല, ഫൈറ്റും ഉണ്ടാകാൻ പാടില്ല. റോബിന്റെ നല്ല നല്ല കാര്യങ്ങൾ അപ്ഡേഷൻസ് അറിഞ്ഞ് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ വേറെ കുറെ പേര് മുതലാക്കി ഇല്ല മുതലാക്കി അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഇപ്പൊ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കും നീയും വീഡിയോ ചെയ്ത് പൈസ ഉണ്ടാക്കിയല്ലേടാ. ഓഫ് കോഴ്സ്, പക്ഷെ നമുക്ക് ആ ഒരു ലോജിക്ക് എത്തിക്സും വെച്ചിട്ട് സംസാരിക്കുന്നുള്ളൂ. അല്ലാതെ ചുമ്മാ പോയിട്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുക, ചുമ്മാ പോയിട്ട് അടി ഉണ്ടാക്കുക, ചുമ്മാ പോയി ഒരാളെ പുകഴ്ത്തി പുകഴ്ത്തി പറയുക, ഒരു താഴ്ത്തി താഴ്ത്തി കെട്ടുക, ഇമാതിരി സംസാരമൊന്നുമില്ല. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് ആ ഭേദം, എന്ത് ഭേദം അല്ലേ. അല്ലാതെ കുറെ പേരൊക്കെ ഇനിയിപ്പോൾ അതൊന്നും പിടിച്ചിടുന്നില്ല. അപ്പൊ റോബിന്റെ ഇന്റർവ്യൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്റർവ്യൂ ഇറങ്ങിയില്ല, ഇറങ്ങുമ്പോൾ എനിക്ക് എൻ്റെ ഒരു തോട്ടിൽ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കും. ഓണം ചിലപ്പോൾ ഓണത്തിന് അവർ എല്ലാവരും കൂടെ ഇരുന്ന് സദ്യ കഴിക്കും, ആ ഒരു തീമും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്തായാലും കൊള്ളാം, നല്ല ഇന്റർവ്യൂ ആവട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. അതിൽ നിന്ന് നമ്മളെപ്പോലത്തെ ഉള്ളവർക്ക് കണ്ടൻസ് കിട്ടട്ടെ എന്നും ഒരു തോട്ടും ഉണ്ട്. എന്തായാലും ഇന്റർവ്യൂ ഞാൻ ഫുള്ള് കാണും, വേറെ പണിയൊന്നുമില്ല, ഇവിടെ കാണും ഇന്റർവ്യൂ ഇരുന്ന് ഫുള്ളും കാണണം. എന്തായാലും നല്ല ഉറക്കമുണ്ട് കേട്ടോ, താമസം എഴുന്നേറ്റേണ്ട ആണെന്ന് തോന്നുന്നു. എനിക്ക് നേരത്തെ എഴുന്നേറ്റാലേ ഉറക്കം വരും, താമസിച്ച് എണീറ്റാലേ ഉറക്കം വരും. എന്ത് ചെയ്യാൻ, ഉറക്കം ഒരു വീക്ക്നെസ് ആയി പോയി. നല്ല ഉറക്കം വരുന്നുണ്ട്, രാവിലെ എഴുന്നേറ്റിരുന്നൊരു വീഡിയോ. പിന്നെ ഒരു റിയൽ ലൈഫ് റീൽ ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് ഇപ്പോൾ നിങ്ങൾ എന്നെ കാണുന്ന റിയൽ ലൈഫാണ്. പക്ഷെ ഈ വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്ന ഞാൻ ഇവിടെ വല്യക്കാവാണ് വന്നിരിക്കുന്നത്, അതെന്റെ റിയൽ ലൈഫാണ്. അപ്പോ എല്ലാവർക്കും താങ്ക് യു, ഇതുവരെ കണ്ടിരുന്നവർക്ക് വെരി വെരി താങ്ക് യു. എല്ലാവർക്കും എൻ്റെ ഒക്കെ ഹാപ്പി ഓണം, എല്ലാവരും ഓണം അടിച്ചു പൊളിക്കും, പുതിയൊരു ഓണം അടുത്ത ഓണമൊക്കെ കാണാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പോൾ ഇൻ്റർവ്യൂവിന് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കും, ഞാനും വെയിറ്റ് ചെയ്യുന്നുണ്ട്, കൊള്ളാം, എനിക്കും കാണണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. സാഹചര്യമല്ലേ മനുഷ്യനെ വീഡിയോ ചെയ്യിപ്പിക്കുന്നത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം, ബൈ.